നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കാഴ്ച ഇപ്പൊ എന്തിനാ എനിക്ക് കാണിച്ചത്? എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഉദയനൂരമ്മേ, വിശാൽ സാർ ഇപ്പോ അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി. പ്രയാസങ്ങൾ ഒന്നും തന്നെയില്ല. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപകടത്തിൽ നിന്നും സാറിനെ കാത്തു രക്ഷിച്ചതിൽ കോടി കോടി നന്ദി. ഇനി ഒരാപത്തും വിശാൽ സാറിന് വരുത്തല്ലേ. നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് അറുതി വരാൻ പോകുന്നു. ജയ, ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അതൊരു ചീത്ത സ്ത്രീയാ. അവര് നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവളെ നീ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ജയ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയത്? ഹലോ, പറയമ്മേ. നീ ഈ വീട്ടിലേക്ക് വരുന്നതിനുള്ള സമയമായി. പാർവതി ഇവിടെ അതിരുവിട്ടുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളിപ്പൊ ഈ വീട്ടിലെ സർവാധികാരി ചമയുകയാ. കമ്പനിയുടെ ഉത്തരവാദിത്വങ്ങളും അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വല്ല വിധേനയും വിശാലിനെ സ്വാധീനിച്ച് ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. എഴുതി തരാൻ വിശാലും തയ്യാറായിരുന്നു. പക്ഷേ അന്നേരം അവള് തടസ്സം ഉണ്ടാക്കി. അങ്ങനെ അങ്ങനെ എന്റെ പ്ലാനുകൾ ഓരോന്നായിട്ട് അവള് തകർത്തുകൊണ്ടിരിക്കുക. വിനയ്, ഇനി നീ ഇവിടെ വരണം. നീ വന്നാ മാത്രമേ നമുക്ക് അവളെ കൂട്ടിക്കെട്ടാൻ സാധിക്കൂ. ഓഹോ, അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങൾ? അമ്മ വിഷമിക്കാതിരിക്കാൻ, ഞാൻ ഉടനെ തന്നെ വരാം. പാർവതി നമുക്ക് ഒതുക്കാമേ. അതമ്മ എനിക്ക് വിട്ടേക്ക്. എടാ, നീ വൈകാതെ തന്നെ വരണം. ഇന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ ഈ വരവ് വളരെ സർപ്രൈസ് ആയിട്ടേ ഇവിടെ ഉള്ളവർക്ക് തോന്നാവും. നമ്മൾ തമ്മിൽ നടത്തുന്ന നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇവിടെയുള്ള ആരും ഒരിക്കലും അറിയരുത്. എടാ, നീ വന്നിട്ട് വേണം സ്വത്തുക്കളും മുഴുവൻ കൈക്കലാക്കി പാർവതി ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ. ശരി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.